എന്നാൽ ശുക്ലത്തിന് അസാമാന്യ ശേഷിയുണ്ട് നിങ്ങളിതിനെ ജെ എൻ യു വില കിടക്കവിരികളെ നനയ്ക്കാൻ ഉപയോഗിക്കുന്നു ശരിയല്ലേ നിങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ നിർബന്ധ പ്രേരണയാണ് നമുക്കൊരു ജൈവികതയുണ്ട് നമുക്കതിനെ മറച്ചു മറച്ചുവെക്കാനാവില്ല അത് അവിടെയുണ്ട് ശരീരമേ ഇല്ലെന്നല്ല ശരീരത്തിന് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട് ശരീരത്തിന് വിശപ്പുള്ളതുപോലെ കാമവുമുണ്ട് എന്നാൽ ഏത് അളവ് വരെ അത് നിങ്ങളുടെ തീരുമാനമാണ് അതുകൊണ്ട് യോഗശാസ്ത്രത്തിൽ ഇതിനെ വീര്യം എന്നാണ് വിളിക്കുന്നത് അത് അത്രയും ഉറപ്പുള്ളതാണ് നിങ്ങൾക്കത് ശരിയായി ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അത് ഏറ്റവും ശേഷിയുള്ള ഒന്നാണെന്നാണ് അർത്ഥം നമസ്കാരം സദ്ഗുരു ഐ വാണ്ട് ടു നോ ദുഡൻസ്റ്റെപ്സ് ഇൻ ടു കോളേജ് ഓൾ ഓഫ് എ സഡൻ ഹി ഗെറ്റ്സ് ഹി ഓർ ഷി ഗെറ്റ്സ് ആക്സസ് ടു എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫോർണോഗ്രാഫിക് മെറ്റീരിയൽ വിത്ത് സോ ഫാർ വർസ് ഓഫ് ലിമിറ്റ്സ് ഫോർ ഹി മോഹർ And in the process he or she enjoys that and as we said uh, he experiences she experiences heaven on earth but uh, and we even have nicknames for those people who overdo it they masturbate we overdo it sometimes so how do we know how much of that is good or bad and uh, so can we have the truth about masturbation <clears throat> oh. നോക്കൂ നമുക്കൊരു ജൈവികതയുണ്ട് നമുക്കതിനെ മറച്ചു വെക്കാനാവില്ല അത് അവിടെയുണ്ട് അതിനെ ആ തരത്തിൽ തന്നെ അഭിമുഖീകരിക്കുകയാണ് നല്ലത് എന്നാൽ ഇന്നത്തെ പ്രശ്നം എന്തെന്നാൽ ലോകത്തിലെ ചില മത സ്ഥാപനങ്ങളുടെ നിലപാടുകൾ അനുസരിച്ച് മനുഷ്യരുടെ ജൈവികത തെറ്റാണെന്ന് പറയുന്നു ഇക്കാരണത്താൽ പല സംസ്കാരങ്ങളും ഇതിനെ മൂടി വയ്ക്കുവാൻ തുടങ്ങി ഈ സംസ്കാരത്തിൽ നമ്മളത് ചെയ്തിട്ടില്ല പക്ഷേ ബ്രിട്ടീഷുകാർ വന്നു പോയതോടെ നമ്മൾ അവരുടെ രീതികളോട് അവരെക്കാൾ ഭവീതയുള്ളവരായി മാറി എന്നാൽ അതിനു മുമ്പുള്ള നമ്മുടെ ക്ഷേത്രങ്ങളെ നോക്കുക അവയുടെ പുറത്തെല്ലാം നിങ്ങൾ അശ്ലീലമെന്ന് വിളിക്കുന്ന കലാരൂപങ്ങൾ കാണാം നമ്മളങ്ങനെ വിളിക്കാറില്ല നമ്മളതിനെ അശ്ലീലമെന്ന് വിളിക്കാറില്ല ജൈവിക ചോദനയുടെ വിവിധ തലങ്ങളായാണ് നമ്മളതിനെ കാണുന്നത് കാരണം നമ്മൾ അതിനെ തെറ്റായല്ല കാണുന്നത് അത് ജീവിതത്തിൻ്റെ ഉപരിതലമാണ് നിങ്ങൾ അതിൽ മാത്രം തങ്ങി നിന്നാൽ നിങ്ങൾ ഭൗതിക തലത്തിൽ മാത്രം നിലനിൽക്കും ആഴങ്ങളിലേക്ക് പോകില്ല അതുകൊണ്ട് ക്ഷേത്രകലകളെ മേൽത്തട്ടു മാത്രമായി കാണുക നിങ്ങൾ നിങ്ങളതിനെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഉപരിതലം മാത്രമായി എടുത്ത് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങണം അതേസമയം അതിനെ നിഷേധിക്കുകയും ചെയ്യരുത് നിങ്ങൾ മഹത്വവൽക്കരിക്കുകയോ നിങ്ങളതിനെ നിരാകരിക്കുകയോ വേണ്ട അത് വളരെ പ്രധാനമാണ് എന്നാൽ കോളേജിൽ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ കാണുന്നത് ഇൻ്റർനെറ്റിലോ മറ്റ് എവിടെയെങ്കിലുമൊക്കെയോ ആളുകൾ പറയുന്നത് അത് ആരോ ഒരിക്കലും എന്നോട് പറഞ്ഞു അതിൻ്റെ കണക്ക് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഈ ഇൻ്റർനെറ്റിലെ ഉള്ളടക്കത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇൻ്റർനെറ്റിലുള്ളത് അവരെന്നോട് പറഞ്ഞു നിങ്ങൾ അറിയണം അവർ പറഞ്ഞു ഇന്റർനെറ്റിലെ ഉള്ളടക്കത്തിൽ എഴുപത് ശതമാനവും അശ്ലീലമാണത്രേ അത് ശരിയാണോ അത് ശരിയാണോ നിങ്ങൾക്കത് അറിയാമല്ലോ ആരെങ്കിലും ഇതിൽ ഗവേഷണം ചെയ്യുന്നുണ്ടോ അവരെന്നോട് പറഞ്ഞത് എഴുപത് ശതമാനം എന്നാണ് എഴുപത് ശതമാനം എന്നത് യുക്തിഹീനവും രോഗാതുരവുമായ ഒരു കണക്കാണ് അതൊരു ചെറിയ ശതമാനമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരുപാട് സാധ്യതകളുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ എഴുപത് ശതമാനവും ഉപയോഗം അശ്ലീലത്തിന് വേണ്ടിയാവുന്നത് നിർഭാഗ്യകരമാണ് വെറും ജൈവികത മാത്രം അത് വളരെ നിർഭാഗ്യകരമാണ് നിങ്ങൾ മനുഷ്യനായിട്ടാണ് പിറന്നത് എന്നതിനാൽ ശാരീരികമായതല്ല നിങ്ങളുടെ ജീവിതത്തിൽ സവിശേഷമായിട്ടുള്ളത് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മസ്തിഷ്ക വികാസം സംഭവിച്ചതോടെ നിങ്ങളുടെ ബുദ്ധിശക്തി ജീവിതത്തിൻ്റെ മുൻപന്തിയിലെത്തുന്നു നിങ്ങളുടെ ബോധമണ്ഡലം വികസിക്കുന്നതോടെ അവബോധമാണ് ജീവിതത്തിന്റെ മുൻനിരയിൽ നിൽക്കുക ശരീരം പ്രധാനമാവുന്നത് മറ്റു ജീവികൾക്കാണ് ഒരു കാളയ്ക്കങ്ങനെയാവാം അതിന് അതുമാത്രമേ അറിയാവൂ എന്നാൽ മനുഷ്യ ജീവിതത്തിൽ ശാരീരിക ചോദന ഒന്നാം നിരയിലാവരുത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല അതുകൊണ്ട് ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അതിങ്ങനെയാണ് തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള ഒരു വൃദ്ധൻ ഡോക്ടറെ കാണുവാനായി പോയി ഡോക്ടറേളെ വിശദമായി പരിശോധിച്ചിട്ട് പറഞ്ഞു ഹേയ് മനുഷ്യ ഈ തൊണ്ണൂറ്റിയഞ്ച് വയസ്സിലും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല അപ്പോൾ ആ വൃദ്ധൻ ചോദിച്ചു പക്ഷേ ഡോക്ടറെ എൻ്റെ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് എന്തു പറയുന്നു ഡോക്ടറേളെ സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണോ സംസാരിക്കുന്നതാണോ അതായത് ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്കതിനെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ മാത്രമേ പറ്റുകയുള്ളൂ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ അതിൽ മുഴുകുന്നു അതെല്ലാം ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളാണ് എത്രത്തോളം നിങ്ങൾക്കതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അതേസമയം നിങ്ങളിവിടെ വന്നത് നിങ്ങളുടെ ജീവശാസ്ത്രം അനാവരണം ചെയ്യാനല്ല അതിനാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞപക്ഷം പക്ഷം എം എസ് സി ബയോളജി പഠിക്കാനെങ്കിലും പോകണം അല്ലാതെ ടെക്നോളജി പഠിപ്പിക്കുന്ന ഇവിടെ വന്ന് ജീവശാസ്ത്രത്തിൽ അന്വേഷണം നടത്തി സമയം കളയരുത് ഇതിനർത്ഥം നിങ്ങൾക്ക് ജൈവികതയെ ഇല്ലെന്നല്ല നിങ്ങൾക്ക് ജൈവിക ചോദനകളില്ലേ തീർച്ചയായുമുണ്ട് അത് നല്ലതുമാണ് പക്ഷേ അത് ഉപരിതലം മാത്രമാണ് അതിനെ ജീവിതത്തിന്റെ കാതലായി കാണരുത് കാരണം അത് നിങ്ങളുടെ സംവേദനക്ഷമതയെ കുറയ്ക്കും വെറും ജൈവികത മാത്രമുള്ള ഒരു ജീവിയിൽ നിന്ന് എത്രയോ പരിണമിച്ചാണ് ബുദ്ധി വൈഭവം കൊണ്ട് ജൈവ പരിമിതികളെ ലംഘിക്കാൻ കേൾപ്പുള്ള ഒന്നായി നിങ്ങൾ മാറിയത് നോക്കൂ മൃഗങ്ങളുടെ ശേഷികൾ ശാരീരികമായി മാത്രം പ്രവർത്തിക്കുന്നവയാണ് എങ്ങനെ ഇര തേടാം എങ്ങനെ ഇണ ചേരാം അതുമാത്രമായി അതിൻ്റെ ജീവിതം പൂർണ്ണമാവും മനുഷ്യരുടെ അവബോധവും അതിനു മാത്രമായി ഉപയോഗിച്ചാൽ നിങ്ങൾ പരിണാമ പ്രക്രിയയെ പുറകോട്ടടിക്കുകയാണ് പരിണാമ പ്രക്രിയയെ എങ്ങനെയൊക്കെ പുറകോട്ട് നയിക്കാമെന്നാണ് നിങ്ങൾ നോക്കുന്നത് അത് ശരിയല്ല ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ശരീരമേ ഇല്ലെന്നല്ല ശരീരത്തിന് അതിന്റേതായ ആവശ്യങ്ങളുണ്ട് ശരീരത്തിന് വിശപ്പുള്ളതുപോലെ കാമവുമുണ്ട് ഏതെങ്കിലും വിധത്തിൽ അത് ശമിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഏതളവ് വരെ അത് നിങ്ങളുടെ തീരുമാനമാണ് എന്നാൽ ഒരിക്കലും ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാവരുത് കാരണം ജൈവികതയെ മുന്നിൽ പ്രതിഷ്ഠിക്കുന്നതോടെ നിങ്ങളുടെ അവബോധത്തെ മുൻനിരയിലേക്ക് എത്തിച്ച പരിണാമ പ്രക്രിയയെ നിങ്ങൾ പുറകോട്ടടിക്കുകയാണ് അത് നിങ്ങൾക്കറിയാമായിരിക്കും ശുക്ലം നിങ്ങളുടെ ഭൗതികമായ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ് ആണോ പെണ്ണോ ആരുമാകട്ടെ നിങ്ങൾ ജനനം എടുത്തതിൻ്റെ കാരണമായ അതിന്റെ പകുതി ചേരുവ അതാണ് ശരിയല്ലേ ശരിയാണ് നമുക്ക് തൊക്കുണ്ട് എപ്പിത്തിരിയൽ കോശങ്ങളുണ്ട് രോമങ്ങളുണ്ട് മറ്റനേകം ഘടകങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ഹൃദയം കരൾ കിഡ്നി അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ എല്ലാ കോശങ്ങൾക്കും അവയുടെതായ സവിശേഷ ശേഷികളുണ്ട് എന്നാൽ ശുക്ലത്തിന് അസാമാന്യ ശേഷിയുണ്ട് അതിന് പുതിയൊരു ജീവനെ സൃഷ്ടിക്കാനാവും ശരിയാണ് ഇന്ന് നിങ്ങൾക്ക് എപ്പിത്തിരിയൽ കോശങ്ങൾ കൊണ്ട് ലാബുകളിൽ പലതും സൃഷ്ടിക്കാനാവും നിങ്ങൾക്ക് നിങ്ങളുടെ പകർപ്പിനെ തന്നെ സൃഷ്ടിക്കാം അല്ലേ അതിനുള്ള ശേഷി ഇവിടെയുമുണ്ട് എന്നാൽ അത് ഒരുപോലെയല്ല അത് നിങ്ങൾ പറഞ്ഞ ശുക്ലത്തിലുള്ള കോശങ്ങൾ പോലെയല്ല അതുകൊണ്ട് യോഗശാസ്ത്രത്തിൽ ഇതിനെ വീര്യമെന്നാണ് വിളിക്കുന്നത് വീര്യമെന്നതിനെ നമുക്ക് വജ്രമെന്നും വിളിക്കാം അതിനർത്ഥം അതായത് അത് അത്രയും ഉറപ്പുള്ളതാണ് അതാണ് വജ്രം മനുഷ്യ ശരീരത്തിൽ വീര്യത്തെ വജ്രമായി പരിഗണിക്കുന്നു അതിനർത്ഥം നിങ്ങൾക്കത് ശരിയായി ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അത് ഏറ്റവും ശേഷിയുള്ള ഒന്നാണെന്നാണ് അർത്ഥം ശരിയായ ഉപയോഗമെന്നാൽ നിങ്ങൾക്കതുകൊണ്ട് പ്രത്യുൽപാദനം നടത്താം അതൊരു ഉപയോഗമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് കാരണം നിങ്ങളിതിനെ ജെ എൻ യു വില കിടക്ക വിരികളെ നനയ്ക്കാൻ ഉപയോഗിക്കുന്നു ശരിയല്ലേ നിങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ നിർബന്ധ പ്രേരണയാണ് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം ഇതൊരു സദാചാര വിധിയൊന്നുമല്ല അതിലൊരർത്ഥവുമില്ല ചോദ്യം എന്തെന്നാൽ നിങ്ങൾ എത്രമാത്രം നിർബന്ധ പ്രേരണയിലാണെന്നതാണ് എന്നാൽ ഈ ശരീരത്തിലെ എന്തിനേയും മറ്റൊരു പ്രവർത്തി തലത്തിലേക്ക് പരിവർത്തനപ്പെടുത്താവുന്നതാണ് പരിപൂർണമായും ശുക്ലത്തെ മാത്രമല്ല ഈ ശരീരത്തിലെ എന്തിനേയും അങ്ങനെ മാറ്റം വരുത്താം നോക്കൂ ഇങ്ങനെ കരുതുക ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പ് ചേരുവകൾ തന്നിരിക്കട്ടെ ഒരേ സൂപ്പിനുള്ള ചേരുവകൾ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളെല്ലാവരും ഒരുപോലത്തെ സൂപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് ഇല്ല നിങ്ങൾ ഉണ്ടാക്കുന്നത് അഞ്ഞൂറ് തരത്തിലുള്ള സൂപ്പുകളാണ് ഒരേ ചേരുവകൾ ഉപയോഗിച്ച് അത് തന്നെയാണ് നമ്മളുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അടിസ്ഥാനപരമായി നമ്മളെല്ലാം ഒരുപോലെയാണ് ഒരേ ചേരുവകൾ പക്ഷേ നോക്കൂ നമ്മൾ ഓരോരുത്തരും എത്രയോ വ്യത്യസ്തരാണ് വിവിധ സൂപ്പുകൾ പോലെ ശരി ഞാൻ നിങ്ങൾക്ക് സൂപ്പിനുള്ള ചേരുവകൾ തന്നാൽ നിങ്ങൾ നല്ലതോ ചീത്തയോ ആയ സൂപ്പുകൾ ഉണ്ടാക്കുന്നത് അത് നിങ്ങളുടെ കഴിവിനനുസരിച്ചായിരിക്കും അല്ലേ ഇതെല്ലായിടത്തും ബാധകമാണ് ശുക്ലത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സകല തലങ്ങളെയും നിങ്ങൾക്ക് വിശിഷ്ടമായോ അതോ ഇടത്തരമായോ അതോ വലിയൊരു പ്രശ്നമായോ മാറ്റുവാൻ കഴിയും ജീവിതത്തിലെ സകല കാര്യങ്ങളെയും സകല കാര്യങ്ങളെയും ഇക്കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാം ഒരേ ഊർജം നോക്കൂ ആളുകൾ ഇതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു എന്നാൽ എപ്പിത്തീലിയൽ കോശങ്ങൾ ഉണ്ടാക്കാൻ ശരീരം ഉപയോഗിക്കുന്ന ശരീരം ഉപയോഗിക്കുന്ന ഊർജത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ തോതിലുള്ള ഊർജമാണ് ശുക്ല കോശങ്ങൾക്ക് വേണ്ടി ശരീരം വിനിയോഗിക്കുന്നത് ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കാര്യമായി പ്രയത്നിച്ചാൽ അതിന് അഗാധതകളെ അനാവരണം ചെയ്യുവാനുള്ള ശേഷിയുണ്ട് എന്നാൽ നിങ്ങളതിന് പ്രാപ്തനാണോ നിങ്ങൾക്കതിനു മാത്രമുള്ള കഴിവും സാധനയും മാർഗദർശനവുമുണ്ടോ അതാണൊരു വലിയ ചോദ്യം